പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്ന മാസ് ഡയലോഗ് ഉണ്ടല്ലോ KGF എന്ന സിനിമയിൽ യാഷ് പറയുന്ന ഡയലോഗ്. ആ ഡയലോഗിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അതാണ് അമ്മ. കണ്ണൂർ ശരണ്യ എന്നുള്ള ഒരു രാക്ഷസി മനുഷ്യ സ്ത്രീ എന്ന് അവരെ വിളിക്കാൻ കഴിയും. കഴപ്പുമൂത്ത് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോകാൻ തടസ്സം നിന്നത് ഒരു വയസ്സ് ഒന്നര വയസ്സുള്ള ആ പൊന്നുമോനാണ്. രാത്രി 2 മണിക്കെടുത്ത ആ മോനെ കടലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാറയുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലുക. ഒരു വട്ടമല്ല, ആദ്യത്തെ എറിച്ചലിൽ നിലവിളിച്ച് രണ്ടാമത്തെ വട്ടം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവൾ വീട്ടിലേക്ക് പോയി സുഖമായി കിടന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല, ഇതുപോലെ കഴപ്പ് മൂത്തിട്ട് ഭർത്താവ് തരുന്ന സുഖം പോരാ, മറ്റുള്ള വേറെ കാമുകൻ്റെ സുഖം തേടിപ്പോകുന്ന മക്കളുള്ള ഇന്നാട്ടിലെ ദുഷിച്ച സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഈ ചെറിയ ചെറിയ കുഞ്ഞു മക്കളാണെങ്കിൽ തന്നെ ആ മക്കളെ ആക്കാനും അവരെ സംരക്ഷിക്കാനും ഒക്കെ ഇവിടെ ഒരുപാട് പിന്നെ മാർഗങ്ങളുണ്ട്. അതായത് പല രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അനാഥ മന്ദിരങ്ങളുണ്ട്, ശിശുക്ഷേമ സമിതിയുടെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വർഷങ്ങളായി കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതിമാരുണ്ട്, അവർക്ക് ദത്തെടുക്കാനുള്ള വഴികളുണ്ട്. ഇങ്ങനെ ഒരുപാട് ചാൻസ് ഉണ്ട്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെ കല്ലെറിഞ്ഞ് കല്ലുമലയിട്ട് തലയടിച്ച് കൊല്ലാതെയും വിഷം കൊടുത്ത് കൊല്ലാതെയൊക്കെ ആ മക്കളെ അങ്ങ് വെറുതെ വിട്ടു, അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ അവിടെ ഇട്ടിട്ട് നിങ്ങൾ എവിടേക്കുവാണേലും പോയി. ഈ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ആ പൊന്നുമോൻ്റെ അമ്മ അവനക്ക് ജന്മം കൊടുത്തത് ഈ സ്ത്രീ ഈ രീതിയിലായതുകൊണ്ട് ആ കുഞ്ഞു ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ആ മോനോടൊരു മാപ്പ് പറയാനേ ഇപ്പോൾ കഴിയുള്ളൂ നമുക്ക്. അടുത്ത ജന്മെങ്കിലും അവന് നല്ലൊരു അമ്മക്ക് ജനിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇപ്പോഴും ഇതങ്ങാണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത്, ഏതെങ്കിലുമൊക്കെ മക്കൾ വല്ല ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് വീണതൊക്കെ കാണുമ്പോൾ നെഞ്ഞു പൊട്ടുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ, അതും വേറെ വല്ല രാജ്യങ്ങളിലോ വേറെ വല്ല സ്ഥലങ്ങളിലൊക്കെ അത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണാൻ നല്ല, നമ്മുടെ സ്വന്തം തൊട്ടടുത്തൊരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായിപ്പോയി. എന്തായാലും ഇനി ഇങ്ങനെ ഒരവസ്ഥ, ഇങ്ങനെ ഒരു വാർത്തയൊന്നും നമുക്ക് കേൾക്കാൻ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, നമസ്കാരം.